ഒരു വീട്ടിനകത്ത് രസകരമായ രീതിയിൽ ഒരു കിണർ കുഴിക്കുന്ന വീഡിയോ കണ്ടു. കിണർ കുഴൽക്കിണറാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കിണർ കുഴിക്കുന്നത് വീടിനകത്ത് ഹാളിലാണ് കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. കിണർ കുഴിക്കുവാൻ വേണ്ടിയിട്ട് ബോർവെൽ അടിക്കുന്ന സിസ്റ്റമൊക്കെ വയ്ക്കുവാൻ വേണ്ടിയിട്ട് മുകളിലെ വാർപ്പ് കട്ട് ചെയ്തുകൊണ്ട് കിണർ കുഴിക്കുന്ന ഒരു രംഗമാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു കിണർ കുഴിയുടെ കഥ പറയാനുണ്ട്. ആദ്യം ഇതൊന്ന് കണ്ടു നോക്കാം. ഇത് സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഈ തേങ്ങയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടും അതേപോലെ ചെയിന് കറക്കിക്കൊണ്ടും വേറെന്തൊക്കെ ഒരു സാധനമൊക്കെ വെച്ചുകൊണ്ട് വെള്ളം കണ്ടുപിടിക്കുന്ന ചില ആളുകൾ വരാറുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് യൂട്യൂബിലെ പല വീഡിയോകളിലും ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയി നോക്കിയാലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ടീം വന്നിട്ട് വീട് ചുറ്റും നടന്നിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തും നോക്കിയിട്ട് അവസാനം ആ വീടിൻ്റെ ഹാളിലാണ് വെള്ളം കിട്ടുകയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കുഴിച്ചു. എന്തോ ഭാഗ്യം അവിടുന്ന് വെള്ളവും കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിൽ ഒരു 2 മാസം മുമ്പ് എൻ്റെ ഒരു സ്നേഹിതൻ സമീർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കുഴൽക്കിണർ കുഴിക്കുകയാണ്. അപ്പോൾ ബോർവെൽ അടിക്കുന്ന സമയത്ത് ഞാനുമുള്ള സമയത്താണ് ഈ ബോർവെല്ലിൻ്റെ ആൾ വന്നത്. അദ്ദേഹം ചോദിച്ചു, ഇത് സ്ഥാനം നോക്കുവാൻ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പം മൂപ്പര് പറഞ്ഞു, ദാ ഇവിടെ കുഴിച്ചോ, ഇവിടെ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. ആ എങ്ങനെ അപ്പോൾ അത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ മനസ്സിലാക്കില്ലെന്നും പറഞ്ഞു. അള്ളാൻ്റെ ഭൂമിയിൽ ചില ഭാഗത്തൊക്കെ ചിലപ്പോൾ കുറേ പാറ ഉണ്ടാവും, അപ്പോൾ കിട്ടിയെന്ന് വരില്ല. അല്ലാതെ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടും എന്നുള്ളതാണ്. ഇനി കാണിക്കുവാനുള്ളത് മറ്റൊരു കിണറിൻ്റെ കാര്യമാണ്. അത് ഒരാൾ പറയുകയാണ്, ഒരു പഞ്ചായത്തിൽ 10-15 കിണർ കുഴിച്ചു, ഒറ്റ കിണറ്റിലും വെള്ളം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം പോയിട്ട് ഒരു 10 സെൻറ് സ്ഥലം വാങ്ങി. ഒരു കിണർ കുഴിക്കാൻ എന്തിനാ 10 സെൻറ് സ്ഥലം? ആ ആയിക്കോട്ടെ, 10 സെൻറ് സ്ഥലം വാങ്ങി. അതിൽ മൂപ്പരൊരു കുറ്റിയണ്ട അടിച്ചു. ആ കുറ്റി അടിച്ചുകൊടുത്ത് കിണർ കുത്തി, കിണർ നിറഞ്ഞ് കവിയാണെന്നാണ് പറഞ്ഞത്. ഏതായാലും അത് അദ്ദേഹം തന്നെ പറയട്ടെ, അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ഒരു രസം ഉണ്ടാവുക അല്ലേ. കുഴിച്ചു പഞ്ചായത്തിൻ്റെ വകയായി, ഒറ്റൊന്നൊരു വെള്ളം കിട്ടിയില്ല. മർക്കസിന്റെ വന്ന ഒരു കിണർ കുഴിക്കാൻ ഞാൻ പോയി, ഒരു 10 സെന്റ് സ്ഥലം വിലക്ക് വാങ്ങി. അവിടെ വെള്ളം കിട്ടുമെന്നൊരു തോന്നല് എത്തി. കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിച്ച് ഞാൻ പോയിട്ട് അവിടെ കുറ്റി അടിച്ചു കൊടുത്തു. എനിക്ക് കുറ്റി അടി ഒന്നും പറഞ്ഞു, അവിടെ അത്ര ടങ്ങന്മാർക്കറിയാം. പക്ഷെ ഞാൻ അവിടെ കൊണ്ട് അടിച്ച് നമുക്ക് ഇവിടെ വെള്ളം തരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടല്ലോ. അങ്ങനെ അവിടെ കിണർ കുഴിച്ച് വെള്ളം അങ്ങോട്ട് കിട്ടിയിട്ട് സുബ്ഹാനല്ലാ. അതിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹരിജനങ്ങളും ഗിരിജനങ്ങളും ആയിരക്കണക്കിന് ആളുകൾ തെറ്റുകൂടി. നിങ്ങൾക്ക് ഇപ്പോഴും പോയി കാണാം പൂനത്ത് പഞ്ചായത്തിൽ ബാലുശ്ശേരിക്കണം. അങ്ങനെ അള്ളാഹു ആണ് നമുക്ക് വെള്ളം തരുന്നത്. വേനൽക്കാലത്ത് മർക്കസിലേക്ക് ടാങ്കറിൽ വെള്ളം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എവിടെയായിരുന്നു കിണർ കറാമത്ത്? മർക്കസിൽ അങ്ങനെ ഒരു കിണർ കുഴിക്കാത്തത് എന്താ? തികച്ചും ന്യായമായ ചോദ്യം അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചില ചോദ്യങ്ങൾ വരിക. ഇനി ചിലപ്പോൾ ചോദിച്ചേക്കാം, മർക്കസിൽ അങ്ങനെയൊക്കെയാണ്, എന്നാലും മൂപ്പര അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളത്. എന്നാൽ ആ പ്രദേശത്തെ 100 ആളുകൾ ആ പഞ്ചായത്ത് മുഴുവൻ തെരഞ്ഞിട്ടും അവിടെ അങ്ങനെ ഒരു കിണർ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ
ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കണ്ട. അവിടുത്തെ ഒരു ആള് പറയുന്ന വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഞാൻ ഈ വീഡിയോ ഞങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പിൽ വിട്ടു. നാട്ടുകാരെ മൊത്തം ചിരിച്ചും മണ്ണപ്പി കുത്തിരിക്കുകയാണ്. അവര് കിണർ തപ്പി ഇറങ്ങിയിട്ട് 100 ആൾക്കാർ ഇതുവരെ കിണർ കണ്ടെത്താനായിട്ടില്ല. പഞ്ചായത്ത് മൊത്തം തപ്പി നോക്കി. പുനത്ത് പ്രദേശമല്ല, ഞങ്ങളുടെ പഞ്ചായത്ത് കൂട്ടൂർ പഞ്ചായത്ത് മൊത്തം തപ്പിയിട്ട് കിണർ കണ്ടില്ല. ഇതുപോലെ അയാൾ പല സ്ഥലത്ത് കിണർ മാത്രമല്ല കുളം കുഴിച്ചിട്ടുണ്ട്. ഏതൊരു സ്ഥലത്ത് കടലുണ്ടാക്കിക്കുന്നുണ്ടാക്കിക്കുള്ളൂ. ഭയങ്കര കറാവാത്താണ് ഇയാൾക്ക്. ഇയാളെ സമ്മതിക്കണ്ട. ഇയാളെപ്പറ നടന്നത് കോവിന്റെ കാര്യമാണ്. പടച്ചോങ്കാക്കട്ടെ. അത്രേ ഉള്ളൂ പറയാനുള്ളത്. കോടൂർ പഞ്ചായത്തിലെ പൂനത്ത് എന്ന് പറയുന്ന ആ പ്രദേശം മാത്രമല്ല കോടൂർ പഞ്ചായത്ത് മൊത്തം ഞങ്ങൾ അരിച്ചു പെറുക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്തിരുന്നിട്ട് ഇങ്ങനെ നമ്മളെ ആളുകൾ മാത്രമുള്ളൂ, നമുക്കത് തള്ളുകയെന്നും പറഞ്ഞിട്ട് തള്ളും. പക്ഷേ തൊട്ടപ്പുറത്ത് ഇത് ക്യാമറയിലോ മൊബൈലിലോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇവർ ശ്രദ്ധിക്കൂല. അതിനുശേഷം ഇത് റെക്കോർഡ് ചെയ്ത ആളുകൾ എന്ത് ചെയ്യും? അത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരൊറ്റ ചാമ്പലാണ്. അത് പിന്നീട് കാലങ്ങൾ അതങ്ങനെ ഓടിയും കൊണ്ടിരിക്കും. ഇദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ 5-10 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലത്തെ ഒട്ടുമിക്ക കിണറുകളും മൂപ്പര് കുറ്റിയടിച്ചതാവും മൂപ്പര് കുഴിച്ചതാവും ഈ ഒരു കറാമത്തുമ്മേ. എന്നാൽ ആ കറാമത്ത് ആ നാട്ടുകാർ തന്നെ വൃത്തിക്കും വെടിപ്പായിട്ടും പൊളിച്ച് കൈ കൊടുത്തതുകൊണ്ട് അത് വല്ലാണ്ട് ഓടുന്നില്ല. അപ്പം നമ്മളാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് മറ്റൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കറാമത്ത് ഇത്തരത്തിലുള്ള കറാമത്തുകളൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു സാധുവിൻ്റെ വീട്ടിൽ അവിടെയാണ് വെള്ളം കിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് കുറ്റി അടിച്ചു കൊടുത്തു, അവിടെ കിണർ കുഴിച്ചു, അവിടെ എന്തായാലും വെള്ളം കണ്ടിട്ടുണ്ട്. പിന്നെ നിറഞ്ഞു കവിയുക എന്ന് പറഞ്ഞത് കുഴൽ കിണർ മാത്രമേ നിറഞ്ഞു കവിയുള്ളൂ, അല്ലാത്ത കിണറുകളൊന്നും നിറഞ്ഞു കവിയൂല. അതൊരു ലിമിറ്റിൽ വന്നങ്ങനെ നിൽക്കുകയുള്ളൂ. എന്നാൽ ചില കുഴൽ കിണറുകൾ അത് നിറഞ്ഞു കവിയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരുവുള്ള വലിയ ഉയരമുള്ള കുന്നിൻ്റെ താഴ്ഭാഗത്ത് കുഴൽ കിണർ അടിക്കുകയാണെങ്കിൽ, ബോർവെൽ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്നുള്ള നീരുറവ ഇതിലേക്കുണ്ടെങ്കിൽ അത് നിറഞ്ഞു കവിയാറുണ്ട്. അങ്ങനെ നിറഞ്ഞു കവിയുന്ന ചില കിണറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, കുഴൽ കിണറുകളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമ്മളിങ്ങനെ ചെറുതും വലുതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക്കും തലക്കൊക്കെ വരാം എന്നാണ് പറയാനുള്ളത്.